മട്ടാഞ്ചേരി ഇറങ്ങേണ്ടവരല്ലേ, ഇറങ്ങിക്കെ. ആ വേവട്ടെ. ഈ കുഞ്ഞിന്റെ അച്ഛനെവിടെ? എന്റെ സഞ്ജി, ഒന്ന് വേഗാവട്ടെ. തിരക്കിടല്ലേ ചേട്ടാ, ഇനി എന്റെ കുഞ്ഞിനെ തന്നേക്ക്. അങ്ങനെ മോനെ എങ്ങനെയെങ്കിലും ഗൾഫിൽ അയക്കണം. അതെ, ഈ മാതാ ടീ ഷോപ്പ് എവിടെയാ? ഇവിടെ നേരെ പോയിട്ട് വലത്തോട്ട് പോയാ മതി. ശരി. ഇവിടെ ചായയും കാപ്പിയും ഒന്നും ഇല്ല. ആരാ? അത് ഞാൻ. ഈ കത്തൊന്ന് വായിച്ചേ. ആ, എങ്ങത്താ? മലപ്പുറത്തുനിന്നല്ലേ. ഇതിൽ പറയുന്ന ഔദാ എന്റെ അപ്പനാ. ആള് മരിച്ചിട്ട് വർഷങ്ങളായി. പിന്നെ ഇവിടെ തനിക്കൊരു പണി. കണ്ടല്ലോ, ഇത് എത്രയും പെട്ടെന്ന് അടച്ചു പൂട്ടാനിരിക്കാ ഞാൻ. അങ്ങനെ പറയരുത്. ഞാൻ നന്നായി ബിരിയാണി വെക്കും. എനിക്കും കുഞ്ഞിനും കിടക്കാൻ ഒരിടം തന്നാ മതി. ഞങ്ങൾക്ക് പോവാൻ വേറൊരു സ്ഥലമില്ല, അതുകൊണ്ടാ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ സ്കൂളിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്ര ഉയർന്ന മാർക്കുകളോടെ ഒരു വിദ്യാർത്ഥി SSLC പാസ്സാവുന്നത്. പഠിത്തത്തോടൊപ്പം തന്നെ കലാരംഗത്തായാലും കായിക രംഗത്തായാലും ശരി, മത്സരിക്കുന്ന എല്ലാ മേഖലകളിലും ഒന്നാമനാകണമെന്നുള്ള വാശിയും അതിനുവേണ്ടിയുള്ള അധ്വാനവുമാണ് മറ്റു കുട്ടികളിൽ നിന്നും ആൽവി എന്ന ഈ കൊച്ചുമിടുക്കനെ വ്യത്യസ്തനാക്കുന്നത്. ഈ സ്കൂളിന്റെ തന്നെ അഭിമാനമായ ആൽവിയെ ഈ സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒപ്പം തന്നെ ഈ സമ്മാനം കൈമാറുന്നതിനായി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. സർ, എന്താ? ഞാൻ എന്റെ അപ്പനെ വിളിച്ചോട്ടെ? അതിലേട്ടാ, വിളിച്ചോളൂ. എവിടെ? അപ്പാ വാ, ഞാൻ പോണം. ചെല്ല്. വേണ്ട, ചെല്ലാൻ പറഞ്ഞില്ല. അപ്പാ വാങ്ങിച്ചോ. എനിക്ക് ഇത്രയും മാർക്ക് വാങ്ങാൻ എന്നെ സഹായിച്ച ബഹുമാനം നിറഞ്ഞ ക്ലാസ് ടീച്ചർ ശാരദ ടീച്ചർക്കും മറ്റധ്യാപകർക്കും സഹപാഠികൾക്കും എന്റെ നന്ദി. പിന്നെ എന്റെ എല്ലാ വിജയങ്ങൾക്കും പിന്നിൽ എന്റെ അപ്പന്റെ കഷ്ടപ്പാടുകളും യാതനയും പ്രാർത്ഥനയും ഉണ്ട്. എന്റെ ഈ വിജയം എന്റെ അപ്പന്റെ വിജയമാണ്. നീയൊന്നും കഴിച്ചില്ലല്ലോ, ദാ ഈ പാല് കുടിക്കേ. വേണ്ട, അപ്പം തന്നെ കുടിച്ചോ. കുറച്ച് ഓമനയ്ക്കും കൊടുത്തേക്ക്. കാല് മടക്കൊന്നും തന്നാണ്ടല്ലോ, മര്യാദയ്ക്ക് പാല് കുടിക്കടാ. അത്രയും പണിക്കാരുടെ മുമ്പിൽ വെച്ച് എന്റെ ചെവിക്ക് പിടിച്ചപ്പോഴേ പോയതെന്റെ മാനവാ. അപ്പനെ പോലെ മണത്ത് സ്വാദ് കണ്ടുപിടിക്കാൻ ഞാൻ പട്ടിയുടെ പൂച്ചയുടെ ജന്മമൊന്നുമല്ല. പോട്ടടാ, അപ്പനൊരു തെറ്റുപറ്റി. ചില സമയത്ത് ഞാൻ അങ്ങനെ. ദേ, നീ പാല് കുടിച്ചേ, അല്ലെങ്കിൽ അപ്പന് സങ്കടാവും. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നാ ഞാനും പട്ടിണി എടുക്കാൻ പോവാ. അപ്പനൊന്നും കഴിച്ചില്ലേ? നീ കഴിച്ചില്ലല്ലോ, അതുകൊണ്ട് എനിക്കും വേണ്ട. അപ്പ അത് കഴിക്കേ. വേണ്ട. കഴിക്കപ്പ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പ കഴിക്കാൻ ഞാനാ പറയുന്നത്. കഴിക്കേ. മതി, കിടക്കുന്നില്ലേ?
ഇങ്ങോട്ട് കിടക്കപ്പ. മകന്റെ നെഞ്ചിൽ ഇങ്ങനെ കിടന്നുറങ്ങാൻ ലോകത്തേതപ്പനാടാ ഭാഗ്യമുണ്ടായിട്ടുള്ളത്. സ്വന്തം അപ്പനിങ്ങനെ നെഞ്ചോട് ചേർത്ത് കിടത്താൻ ലോകത്തേത് മകനപ്പ ഭാഗ്യമുണ്ടായിട്ടുള്ളത്. അപ്പ മുള്ളുവോ? ആ, നിന്നോടൊരു കാര്യം പറയാൻ മറന്നു. നമ്മുടെ പ്രേമം മട്ടാഞ്ചേരി എന്നൊരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ട്, കേട്ടിട്ട് കൊള്ളാൻ തോന്നുന്നു. നീ അങ്ങനെ പറയല്ലേ, നീ കല്യാണം കഴിച്ചു കാണണമെന്ന് എനിക്കും ഇല്ലടാ ആഗ്രഹം. നമുക്ക് നാളെ ആ കുട്ടിയെ പോയെന്ന് കണ്ടാലോ. എന്നിട്ട് വേണം അവരെല്ലാരും കൂടി അപ്പനെ. ഇതങ്ങനെ ഒന്നും ഉണ്ടാവില്ല, എനിക്ക് ഉറപ്പാ. അപ്പൻ ഉറപ്പാണെങ്കിൽ നമുക്ക് പോവാം. ആയിക്കോട്ടെ. അതെ ഉള്ളുവോ? അപ്പനെന്താ ഇവിടെ വന്നിരിക്കുന്നത്? ഒന്നുമില്ല. എനിക്കറിയാം അപ്പന് നല്ല വിഷമമുണ്ടെന്ന്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഒന്നും വേണ്ടെന്ന്. അതൊന്നും സാരമില്ലടാ, ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ അനുഭവിക്കുന്ന ഇതൊക്കെ. എനിക്കിപ്പോ നിന്റെ കാര്യം ഓർക്കുമ്പോളാ സങ്കടം. ഞാൻ കാരണം നിനക്കൊരു ജീവിതം. എന്നാര് പറഞ്ഞു? ഇന്ന് കണ്ട പെണ്ണിന് എനിക്കിഷ്ടായിട്ടില്ല. ഒരുമാതിരി കുഴിഞ്ഞ കണ്ണും നീണ്ട മൂക്കും. അല്ലെങ്കിൽ നമുക്ക് പറ്റിയൊരു ബന്ധമല്ല അപ്പത്. എന്തിനാടാ വെറുതെ ആ കുട്ടിയെ കുറ്റം പറയുന്നേ? നിനക്ക് അവളെ ഇഷ്ടപ്പെട്ടോണ്ടല്ലേ നീ എന്നെ കാറിന്ന് വിളിപ്പിച്ചേ. അത് പിന്നെ ഞാൻ ആ സമയത്ത് പിന്നെ. എന്താപ്പ ഇങ്ങനെ നോക്കുന്നേ? ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും നീ ആഗ്രഹിച്ചിട്ടില്ലേ എന്നേക്കാൾ ഉയരമുള്ളൊരപ്പനെ? എന്തിനാപ്പ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? എനിക്ക് എന്റെ ഈ അപ്പം മാത്രം മതി, മറ്റൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. നിന്നെ പോലൊരു മകനെ കിട്ട്, എന്ത് പുണ്യാടാ ഞാൻ ചെയ്തത്. ഇതാണ് പയ്യൻ. താനിങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. അല്ല, മോനോട് താൻ കാര്യം പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞു. എന്നാലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്റെ രായപ്പ അവക്ക് തൊട്ടിലിട്ടാട്ടാണ് കുഞ്ഞിനല്ല ആവശ്യം, ഒരു പ്രസ്താവനയാ. അതിന് ഇയാള് നിങ്ങൾ പറഞ്ഞതുപോലെ ഒരുത്തനെ കൊണ്ടുവന്ന അവര് ചോദിക്കാൻ സീനം കൊടുക്കാനുണ്ടോ? അത് ഇല്ലല്ലോ. എന്നാലും ഇങ്ങനൊരു ചെക്കന്, ഒരു കുഴപ്പമില്ലെന്നേ. നിങ്ങളെ മകളെ അന്തസ്സായിട്ട് നോക്കാനുള്ള ശേഷി കുഞ്ഞുമോനുണ്ട്. അത് ഞാൻ മോളോടൊന്ന് സംസാരിക്കാം. മോള് കരയാതെ ഞാൻ അപ്പച്ചനോട് പറയാം. മോളെ, നമുക്ക് ഈ ആലോചന വേണ്ട. നീ എന്തായി പറയുന്നത്? മോളെ, നീ ഞാൻ പറയുന്നു കേക്ക്. അവരപ്പം പൊക്കക്കുറവുണ്ടെന്നല്ലേ ഉള്ളൂ. അപ്പച്ചന് ഉറപ്പ് പറയാൻ പറ്റോ? ഇയാള് കെട്ടിയ എനിക്കൊരു അമ്മയാവാൻ കഴിയുമെന്ന്. എന്താണ്ടോ ഈ പറയണത്? ആ പെണ്ണ് വിവരല്ലാണ്ട് ഏതാണ്ട് പറഞ്ഞു വെച്ചിട്ട് കല്യാണം തന്നെ വേണ്ടാക്കിയേജ്. ഇതങ്ങനല്ലേക്ക, ഇന്ന് ആ പെൺകുട്ടി പറഞ്ഞ ഞാൻ കേട്ടു. ഇതുപോലെ എത്ര എത്ര പെൺകുട്ടികൾ ഞാൻ കേൾക്കാതെ പറഞ്ഞിട്ടുണ്ടാവും. ഞാനൊന്ന് തീരുമാനിച്ചു, ഇനി ഒരു പെണ്ണ് കാണല്ലേ ഞാനില്ല. പക്ഷെ എനിക്കൊരു മകൻ വേണം. എന്നിട്ടെന്നെ പരിഹസിച്ചവരുടെ മുന്നിലൂടെ അവന്റെ കൈയും പിടിച്ച് എനിക്ക് നടക്കണം. ഇതാ ഇപ്പൊ ജോറായേ, ഇതുവരെ കേക്കാത്ത കാര്യങ്ങളാ ഓനി പറയണേ. എനിക്ക് പിരാന്ത അല്ല പിന്നെ. കല്യാണം കഴിക്കണ്ടേ എങ്ങനെയാ പയ കുട്ടിന്റെ? അതൊന്നും എനിക്കറിയില്ല. എനിക്കൊരു കുഞ്ഞു വേണം. ഒരു കുഞ്ഞിനെ വേണമെന്നുണ്ടെങ്കിൽ ദത്തെടുത്ത പോരെ കുഞ്ഞുമോനെ. അത് ഞമ്മളും പറഞ്ഞതാണ് ഡാക്കട്രേ. പക്ഷേ ഓന് സ്വന്തം ചോരയിൽ ഒരു കുഞ്ഞു വേണമെന്നാണ് മോനം. വിവാഹം കഴിക്കാതെ സ്വന്തം ചോരയിൽ ഒരു കുഞ്ഞ്. ഡോക്ടർ, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഒന്ന് ട്രൈ ചെയ്താലോ? യെസ്, ഞാനും അത് ആലോചിക്കാതിരുന്നില്ല. പക്ഷേ കുഞ്ഞുമോനെ പോലൊരു വ്യക്തിയെ വെച്ച് അങ്ങനെ ഒരു പരീക്ഷണം വളരെ റിസ്കാ. എന്ത് പരീക്ഷണത്തിന് ഞാൻ തയ്യാറാ? സാറന്മാര് പറയണ സംഗതി ഞമ്മക്ക് ഒരു പുടിയും കിട്ടിയിട്ടില്ല. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞാൽ കൃത്രിമ ഗർഭധാരണം എന്നാ. അതായത് കുഞ്ഞുമോന്റെ ബീജമെടുത്ത് ഏതെങ്കിലും ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്നു. ഒന്നാമതായി അതിനു പറ്റിയ ഒരു സ്ത്രീയെ കണ്ടെത്തണം.
വിഷമിക്കണ്ട, ഇതൊരു ചാലഞ്ചായി നമുക്ക് ഏറ്റെടുത്താലോ? യെസ് ഡോക്ടർ. ഇതാ കുഞ്ഞുമോന്റെ ആഗ്രഹം പോലെ സ്വന്തം ചോരയിൽ ഒരു ആൺകുഞ്ഞു. എന്തിനാ വിഷമിക്കുന്നത്? മോൻ ധൈര്യമായിട്ട് പൊയ്ക്കോ, അപ്പൻ ഇവിടെ ഒരു കുഴപ്പം ഉണ്ടാവില്ല. പൊയ്ക്കോളൂ. കുഞ്ഞുണ്ണുവൻ എവിടെ പോവാ? ഞാനും വരുന്നു, എന്നെയും കൊണ്ടു. നമുക്ക് ഇനി ഞാൻ നിന്റെ ജീവിതത്തിലേക്കില്ല. അത്രക്ക് അത്രക്ക് നീ എന്നെ കൊണ്ട് അനുഭവിച്ചില്ലടാ. അതൊന്നും സാരമില്ല, അപ്പനെ എനിക്ക് പഴയ അപ്പനായിട്ട് തിരിച്ചു കിട്ടിയില്ലേ, അത് മതി. ഹോസ്പിറ്റലിൽ വെച്ച് ബോധം തിരിച്ചു കിട്ടിയപ്പോഴാ നിന്നോടും കുഞ്ഞിനോടും ഞാൻ ചെയ്ത ദ്രോഹം ആൻസിയുടെ അപ്പനിലൂടെ അറിയുന്നത്. എന്റെ എന്റെ കൊച്ചുമോനെ പോലെ ഞാൻ ഈ കൈകൊണ്ട് കൊല്ലാൻ ശ്രമിച്ചില്ലടാ. അതൊന്നും അപ്പം ബോധപൂർവം ചെയ്തല്ലോ. അപ്പം വാ, പോവാ. വേണ്ട, വളർന്നു വരുന്ന നിങ്ങളുടെ കുഞ്ഞിനോട് ഈ പരിഹാസമായി. ഇനി ഞാൻ നിങ്ങളുടെ ഇടയിൽ പാടില്ല. നിങ്ങൾ പൊയ്ക്കോ. അപ്പനില്ലാതെ ഞാൻ പോകില്ല. നീ പോണം. എന്തെങ്കിലും കാണണം തോന്നുമ്പോ ഞാൻ വരും. വെറുതെ വിവരക്കേട് പറയണ്ട, ഓന്റൊപ്പം ചെല്ലയ്യേ. ആരെന്ത് പറഞ്ഞാൽ ഇനി ഞാൻ അവിടേക്കില്ല. എനിക്ക് അപ്പാന്ന് വിളിക്കാനും ഇവൻ അപ്പാപ്പാന്ന് വിളിക്കാനും അപ്പനല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരാ ഉള്ളത്? അപ്പാ ഒരു ഭാഷിപ്പുറത്ത് ബന്ധങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചാലും ഈ കൽപ്പത അങ്ങോട്ട് സമ്മതിക്കൂല. അത് കിടന്ന് ഇങ്ങനെ പെട്ടയ്ക്കും. അതാണ് ഇപ്പൊ ഇവിടെ കണ്ടത്. നീ എന്താടാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അപ്പനെ അങ്ങോട്ട് എടുക്കടാ.